സാംസ്കാരിക നഗരമെന്ന തൃശ്ശൂരിന്റെ പദവിയെ അടയാളപ്പെടുത്തുന്ന ഒട്ടേറെ പൗരാണികവും സാംസ്കാരികവുമായ നിർമ്മിതികൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിലവിലുണ്ട്. അതിനേക്കാളേറെ മാറി മാറി വരുന്ന ഭരണാധികാരികളുടെ ദീർഘവീക്ഷണമില്ലായ്മയുടെയും പൊതുജനങ്ങളുടെ നികുതിപ്പണം ധൂർത്തടിച്ചതിന്റെയും തിരുശേഷിപ്പുകളാണ് ഇപ്പോൾ നഗരത്തിലെമ്പാടും കാണുവാൻ സാധിക്കുന്നത്. നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണുക എന്നത് കാലാകാലങ്ങളിൽ ഭരണത്തിലിരിക്കുന്ന കോർപ്പറേഷൻ ഭരണസമിതിക്കോ നഗരപിതാക്കന്മാർക്കോ തെല്ലും താൽപര്യമുള്ള വിഷയങ്ങളല്ല. കാരണം നാമമാത്രമായ തുകയിൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് കമ്മീഷനായി ലഭിക്കാൻ സാധ്യതയുള്ള തുകയുടെ വലിപ്പം താരതമ്യേന കുറവായിരിക്കും എന്നത് തന്നെയാണ് വാസ്തവം. നഗരത്തിലെ ഗതാഗത സംവിധാനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാവാത്തതിന് കാരണം റോഡുകളുടെ നിലവാരമില്ലായ്മയാണെന്ന അടിസ്ഥാന കാരണം പരിഹരിക്കുന്നതിന് പകരം നഗരത്തിന്റെ പല ഭാഗത്തും ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് പാഴ് നിർമ്മിതികൾ തീർക്കുക എന്നതാണ് പതിവ് രീതി. ശക്തൻ തമ്പുരാൻ നഗർ ബസ് സ്റ്റാൻഡ് പരിസരത്തെയും പച്ചക്കറി മത്സ്യ മാംസ മാർക്കറ്റ് പരിസരത്തെയും കാൽനടയാത്രക്കാരുടെ പ്രയാസം പരിഹരിക്കാൻ എന്ന വ്യാജേനയാണ് 2019 ആകാശപാത എന്ന പദ്ധതിക്ക് തറക്കല്ലിടുന്നത്. എന്നാൽ ശക്തൻ നഗർ വൃത്തത്തിന് ചുറ്റുമായി ആകാശം നിരീക്ഷിച്ചുകൊണ്ട് ചില കോൺക്രീറ്റ് തൂണുകളുടെ സ്ഥാപനം മാത്രമാണ് ഇതുവരെ നടന്ന പ്രവൃത്തി. 5.3 കോടി രൂപയിൽ ഒരു വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതി പക്ഷേ ഇപ്പോഴും ഇങ്ങുമെത്തിയിട്ടില്ല. ആകാശപാതയുടെ ഇരുമ്പ് ഫ്രെയിമിന്റെ ഒരു അർദ്ധവൃത്തം പെയിന്റ് ചെയ്യുന്ന ജോലികൾക്ക് തുടക്കമായിട്ടുണ്ട്. ഇനി ഇത് പൂർത്തിയാകുമ്പോൾ നിർമ്മാണ തുക എത്ര മടങ്ങ് വർദ്ധിക്കും എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. മാത്രവുമല്ല, ഇത് പൂർത്തിയായാലും നഗരത്തിലെ മറ്റ് സ്മാരകങ്ങളുടെ ഗതി തന്നെയാവും ഇതിന് വന്നു ഭവിക്കുക എന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല. യാത്രക്കാർ അപകടകരമായി റോഡ് മുറിച്ചു കടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് തെക്കേ ഗോപുരനടയിലും പാറമേക്കാവിനു മുന്നിലും അടിപ്പാതകൾ പണിതത്. മാസങ്ങളോളം ഗതാഗത തടസ്സമുണ്ടാക്കിയും ഗതാഗത കുരുക്കിന് കാരണമായും ലക്ഷങ്ങൾ ചിലവഴിച്ചുമാണ് ഇത് പൂർത്തിയാക്കിയതും. എന്നാൽ തുടക്കത്തിൽ കൗതുകത്തിന് കുറച്ചുപേർ ഉപയോഗിച്ചതല്ലാതെ ആളുകൾ ഇപ്പോഴും അപകടകരമായി റോഡ് മുറിച്ചു കടക്കുക തന്നെയാണ്. ഈ സത്യം അറിഞ്ഞിട്ടും മുനിസിപ്പൽ ഓഫീസ് റോഡിൽ പുതിയതൊരെണ്ണം നിർമ്മിക്കാൻ തയ്യാറായ കോർപ്പറേഷന്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ആത്മാർത്ഥതയും നമ്മൾ കാണാതെ പോകരുത്. കുറഞ്ഞ പക്ഷം സ്വരാജ് വൃത്തത്തിലെ റോഡുകളിലെ കുഴികളെങ്കിലും അടച്ചിട്ട് പോരെ നോ ഹോൺ ക്യാമ്പയിൻ നടപ്പിലാക്കാനെന്ന് ജനം ചോദിക്കുന്നതിൽ കാര്യം ഇല്ലാതില്ല. മാസ്റ്റർ പ്ലാനിന്റെ പേരിലും അനധികൃത നിർമ്മിതികളുടെ പേരിലും പ്രതിപക്ഷം നടത്തുന്ന സമരം പോലും പ്രഹസനമാണെന്നാണ് ജനസംസാരം. കോടികൾ ചെലവഴിച്ച് പ്രഖ്യാപിക്കുന്ന പദ്ധതികളുടെ മറവിൽ തട്ടിയെടുക്കുന്ന ലക്ഷങ്ങൾ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യമായി വീതിക്കുന്നുണ്ടെന്നാണ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ചിലർ രഹസ്യമായി പറയുന്നത്. 5 വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ പൊതുജനമെന്ന കഴുതകൾ ഉള്ളിടത്തോളം സമവാക്യം ഒന്ന് തന്നെ: ദീപസ്തംഭ മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. G4U News, തൃശൂർ.